ഈ കാണുന്നതാണ് ചരിത്രങ്ങൾ പറയുന്ന കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ ഗേറ്റ്. കേട്ടോ, കോളേജിലേക്ക് വീണ്ടും പഠിക്കാൻ വന്നൊന്നല്ല, ഒരു ഒന്നൊന്നര മനുഷ്യനെ കാണാൻ വന്നാണ്. ഉച്ച സമയം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഒരു ഭൂരിഭാഗം കുട്ടികൾ ഒരു ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്നത് ഈ കാണുന്ന ബഷീർ ഖാന്റെ അടുത്താണ്, സ്വീറ്റ് ഹോമില് ബഷീർ ഖാന്റെ അടുത്ത്. കേട്ടോ, അതിന്റെ ഇടയിൽ ക്ലാസ്സൊക്കെ ഉണ്ട് കുട്ടികൾക്ക്, പക്ഷേ ബഷീർ ഖാന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാത്ത ഫറൂഖ് കോളേജിലെ കുട്ടികൾ വളരെ കുറവായിരിക്കും. കേട്ടോ, അപ്പൊ നമുക്കൊന്നും അറിയണം എന്താണ് സംഭവം. അപ്പൊ നമ്മള് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടേ വന്ന കേട്ടോ. ഫറൂഖ് കോളേജിന്റെ പരിസരത്ത് നിന്ന് നമ്മൾ മിന്ത ഫുഡിനെ നമ്മള് പിടികൂടിക്കുന്നു കേട്ടോ. എന്നാ നമുക്ക് അങ്ങോട്ട് കേറി വെക്കട്ടോ, സ്വീറ്റ് ഹോമിലെ ബഷീർ ഖാന്റെ അടുത്തേക്ക്. എങ്ങനെ മോനാണത്? ഓക്കെ, ഹായ്. പുറത്തൊന്ന് വലിയ തിരക്കൊന്നും കണ്ടില്ല കേട്ടോ കയറാൻ നേരത്ത്. അപ്പൊ ഞാൻ തിരക്കൊന്നുണ്ടോ, അല്ലെ ഉള്ളിൽ കയറിയപ്പോ സീറ്റ് ഇട്ടാൻ കുറച്ച് ഇടങ്ങാറായി. നമ്മളെ വീഡിയോസ് കാണാൻ കുറെ സ്റ്റുഡൻസ് ഉണ്ട് ഫറൂഖ് കോളേജിൽ മനസ്സിലായി കേട്ടോ. ഒരു ഹായേ കാണിക്കുന്നുണ്ട്. ബഷീർ ഖാന്റെ വിശന്ന് പണ്ടാണെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു, കാരണം റെക്കമെൻഡ് ചെയ്ത ആൾക്കാരെ കാണാമല്ലോ. അപ്പൊ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പൊ ഉന്നക്കായ, സമൂസ, ഇറച്ചി കേക്ക്, അങ്ങനെ ലൈറ്റ് ആയിട്ടോ, വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. ഇത് കഴിച്ചാൽ നമുക്ക് ഒന്നും ആവൂലല്ലോ, ഹേ നമുക്ക് വേറെയും കഴിക്കാണ്ടല്ലോ. അപ്പോൾ ഇറച്ചി കേക്ക് എടുത്തു നോക്കിട്ടോ, സംഭവം ഒരു സംഭവം തന്നെയാണ്. ഇറച്ചി കേക്ക് സമൂസയൊക്കെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ വല്ലാതെ കഴിച്ചാൽ നമുക്ക് മെയിൻ സംഭവങ്ങൾ കഴിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നേ. അപ്പൊ അത് കുറച്ച് കുറച്ച് വളരെ കുറച്ച് അങ്ങനെ കഴിക്കുക. ഇതെന്താ ഐ ആർ സി ടി സിന്റെ ക്ലാസ് ഒക്കെ ഇവിടെ, എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവിടുത്തെ ഇറച്ചി കേക്കിനെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണേ അത് സംഭവം തന്നെയാണ് എനിക്ക് ഇഷ്ടമായി ഇവിടുത്തെ ഇറച്ചി കേക്ക്. അപ്പൊ ദാ സ്വീറ്റ് ഹോമിലെ പ്രധാനപ്പെട്ട ഐറ്റങ്ങളിൽ ഒന്നായ ഫ്രൈഡ് റൈസ് ദാ മേശ പുറത്ത് വെച്ചിട്ടുണ്ട്. ദാ മിൻഹാജ് ഒക്കെ വീടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. ഫ്രൈഡ് റൈസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ചിക്കൻ കൊണ്ടാട്ടുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒഴിച്ചുകൂടാനാവാത്തൊരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദാ ഈ കാണുന്ന ചില്ലി ചിക്കൻ ആട്ടോ. ഈ കാണുന്ന ഇറച്ചി കേക്ക് അപ്പുറത്തൊരാൾ എടുക്കാൻ നോക്കുകയും വേണം, നമ്മൾ ആദ്യം തന്നെ ഈ ചിക്കൻ കൊണ്ടാട്ടം എടുത്ത് കഴിക്കുകയും വേണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. നമുക്ക് എന്തൊക്കെ ടാസ്ക് നോക്കണം അന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മളെല്ലാം മെനക്കെട്ടിട്ടാണ് ചെയ്യുന്നത് പരിപാടി. അല്ല സുഖമല്ല പരിപാടി നല്ലത്. ആ അപ്പോൾ അതാ ചില്ലി ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഗ്രേവി പാടം അങ്ങനെ മിക്സാക്കി കഴിക്കണേ. പക്ഷേ ഉടുക്കത്തെ ചൂടാണ്, കഴിച്ച് നോക്കിയപ്പോൾ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് എന്താ, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ കുട്ടികൾ വരാതിരിക്കുമോ, അപ്പുറത്തെ ആൾക്കാരൊക്കെ ഫുഡ് അടിച്ചുകൊണ്ട് കേട്ടോ. ഇവിടുത്തെ ബഷീറൊക്കെ കുട്ടികളൊക്കെ കുറേ പാട്ട് പാടി കൊടുക്കുന്നു കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാട്ട് പാടി തരുമെന്ന് ചോദിച്ചു നോക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്നും തീരുമാനമാക്കണേ. ഏ ആ ചിക്കൻ പീസും ഫ്രൈഡ് റൈസും ആ ഗ്രേവിയും പാടെ അങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഒടുക്കത്തൊരു ടേസ്റ്റ് ആട്ടോ. എന്താ ഇവൻ അവിടെ തീരുമാനമാക്കിയിരിക്കണോ, മിൻഹാജ് അവിടെ തീരുമാനമാക്കിയിരിക്കണോ, നമുക്ക് ഇനി കുറച്ച് ബിരിയാണിയും കൂടെ കഴിക്കാം. ഫുള്ള് ബിരിയാണി ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല, കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് ബഷീർ ഖാനോട് ലൈം സോഡ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ലൈം സോഡ കൊണ്ടു വന്നിട്ടാൾ അപ്പൊ നമ്മളെ ബഷീർക്ക് പാട്ട് ഇവിടെ നേറ്റിക്കുന്നു കേട്ടോ. ഒന്നാ അങ്ങോട്ട് പാട്ട് അങ്ങോട്ട് തുടങ്ങട്ടെ. അപ്പൊ പിന്നെ ഒരു ചെറിയൊരു മധുരം കൂടി ആയിക്കോട്ടെ എഴുതി. ബഷീർ ഖാൻ്റെ അടുത്ത കാശ്മീരി പപ്പായും ക്യാരറ്റും അതിന്റെ മേലെ ഐസ്ക്രീം ഇട്ടെ, ഒരു നല്ലൊരു ബ്ലെൻഡ് ആയിരുന്നു കേട്ടോ. അത് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഒരു ഇതെല്ലാം തീരുമാനമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് ഇത് ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ കഴിച്ചത്?
അപ്പൊ 3 പതിനൊന്ന് 33 പത്തും 41 പതിനഞ്ച് 58 പത്ത് 68 4 72 30 750 790 അപ്പൊ ഈ കുട്ടികളെ കുട്ടികൾക്ക് നിങ്ങളെ പറ്റിച്ചാൽ കഴിയില്ലല്ലേ. ഓക്കെ എന്നാ പോട്ടെ. അപ്പൊ ഇനി എല്ലാം ഇനി കുറെ കാലം കൂടി കുട്ടികൾക്ക് നന്നായി ഫുഡുണ്ടാക്കാൻ കഴിയട്ടെ. ഓക്കെ വളരെ ശരി. അപ്പോൾ ഫറൂഖ് കോളേജിലെ കുട്ടികൾക്ക് സ്വീറ്റ് ഹോമും ബഷീർക്കെയും ഒക്കെ ഒഴിച്ചു വിടാനാവാത്തൊരു അധ്യായമാണ്. അപ്പോൾ കാണാം.